ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഞാൻ ഇന്ന് വെച്ച് കുറച്ച് പലഹാരം ഉണ്ടാക്കാമെന്ന് വെച്ച്. മക്കൾക്ക് അവധിയല്ലേ, അപ്പോൾ സ്കൂളൊക്കെ അടച്ചിരിക്കുമ്പോൾ നമ്മളിങ്ങനെ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കത്തില്ലേ. ഞാനിവിടെ സ്കൂൾ അടക്കണമെന്നില്ല, അല്ലാത്തപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അപ്പം ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ച് അവർക്ക് എന്തെങ്കിലും വെച്ചിട്ട് പലഹാരം ഉണ്ടാക്കി കൊടുക്കാമെന്ന്. വേറൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് നമ്മൾ കേരള സ്റ്റോറിൽ പോയപ്പം ചീനി കപ്പ വാങ്ങിച്ചായിരുന്നു. അപ്പം നമ്മൾ കപ്പ വേവിച്ചാലും പുഴുങ്ങിയാലും ഒന്നും ഈ കൊച്ചുങ്ങൾ രണ്ടുപേരും കഴിക്കത്തില്ല. അന്നേരം പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ അവർക്കിച്ചിരി അത് വറുത്ത് കൊടുത്താൽ തിന്നുമല്ലോ, അവർക്ക് ചിപ്സൊക്കെ ഇഷ്ടമാണ്. അപ്പം നേരത്തെ ഏത്തക്കയൊക്കെ വാങ്ങി വറുത്ത് കൊടുക്കുമായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കപ്പ വറുത്തത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒരൈറ്റം ഉണ്ടാക്കാൻ പോകില്ല, അപ്പോൾ ആ കൂടെ ഞാൻ വിചാരിച്ചു ഒന്നും കൂടെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ മക്കൾക്ക് മാറും തിരിഞ്ഞൊക്കെ എടുത്ത് കഴിക്കാമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ഇച്ചിരി അച്ചപ്പം കൂടി അവർക്ക് ഉണ്ടാക്കി വെക്കാം. ഞാൻ എപ്പോഴും നിനക്ക് പലഹാരം ഉണ്ടാക്കുമ്പം എന്തെങ്കിലും രണ്ട് ഐറ്റംസ് ഉണ്ടാക്കാൻ നോക്കും, കാരണം രണ്ടും കൂടെ ഒക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ അതുകൊണ്ട് കുറച്ച് അച്ചപ്പം കൂടെയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അച്ചപ്പം മിക്കവാറൊക്കെ ഞാൻ നേരത്തെ ഉണ്ടാക്കുമായിരുന്നു, ഇപ്പോൾ സ്കൂൾ അടച്ചതിന് ശേഷം ഇതിപ്പോൾ ആദ്യം ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് ഞാൻ അതിനായിട്ട് ഒരു മുട്ട എടുത്തത്, കുറച്ച് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. ഒരു മുട്ടയും അതിനകത്ത് നമുക്ക് മധുരത്തിനൊരു 4-5 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് അടിച്ച് ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും ഒരു നുള്ളു ഉപ്പും ശകലം എള്ള് കറുത്ത എള്ള് അതൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ നമ്മൾ അരിപ്പൊടി, ഞാനൊരു 2 തവിയോളം അരിപ്പൊടി എടുത്ത് പിന്നൊരു 2 സ്പൂണിനടുത്ത് മൈദാപ്പൊടി, ഒന്നര സ്പൂൺ, ഒത്തിരി അങ്ങ് ആയാലും കൊള്ളത്തില്ല. നമ്മൾ ഒത്തിരി മൈദപ്പൊടി ഇട്ട ഒരു വലിഞ്ഞ അണക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ. അപ്പം നല്ല കരിമുരാന്നൊക്കെ ഇരിക്കണമെങ്കിൽ മൈദ ഒത്തിരി ആവരുത്. അപ്പം നല്ല ഞാനൊരു ശകലം ഒരു 1.5 സ്പൂൺ അങ്ങോട്ട് ഞാൻ ഇട്ടോളൂ. പിന്നെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ തേങ്ങാപ്പാലിൽ ഇത് മിക്സ് ചെയ്യണമെന്നാണ് പറയുന്നത്, അതാ ടേസ്റ്റ് എന്നൊക്കെ പറയും. പിന്നെ ഞാൻ ഇതുവരെ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയിട്ടില്ല. ഒന്നാമത് തേങ്ങ അത്യാവശ്യം എടുത്തിങ്ങനെ പെരുമാറാനായിട്ട് എൻ്റെ കയ്യിലില്ല. അപ്പം നമ്മളിപ്പോൾ വാങ്ങുന്നതല്ലേ, അപ്പോൾ പിന്നെ തേങ്ങാപ്പാൽ ഇതിനായിട്ടൊന്നും ഞാൻ എടുക്കത്തില്ല. അങ്ങനെ അല്ല, പായസമൊക്കെ പ്രഥമനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് തേങ്ങാപ്പാലിൽ തന്നെയല്ലേ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഓപ്ഷൻ വരുമ്പോഴേ ഉള്ളൂ തേങ്ങാപ്പാൽ എടുക്കുന്നത്. ഞാൻ എല്ലാത്തിനല്ല ഇങ്ങനെ പശുപാലായിരിക്കും എടുക്കുന്നത്. അപ്പം ഇതിനും ഞാൻ പാല് തന്നെ എടുത്തത്. പിന്നെ നമ്മൾ അത്യാവശ്യം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് അതിൻ്റെ ആ ലൂസാവുന്ന ആ പരുവം നോക്കിയിട്ട് അത് റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചു കപ്പയൊക്കെ ചിപ്സ് ആക്കാനായിട്ട് ഒത്തിരി നേരം നമ്മൾ കട്ട് ചെയ്യാനൊക്കെ സമയം വേണമല്ലോ. അപ്പം ഇത് ആദ്യമേ അങ്ങ് ചെയ്ത് വെക്കുവാണെങ്കിൽ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം മാവൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയും ചെയ്യാം. മറ്റേ നമ്മുടെ കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേനും മാവ് നല്ല റെഡി ആയിട്ടിരിക്കുമല്ലോ. പിന്നെ നമ്മൾ അച്ചക്ക രാവിലെ നമ്മൾ കഴുകി തുടച്ചൊക്കെ വെക്കും. എൻ്റെ കയ്യിലിരിക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെതാണ്. സാധാരണ എല്ലാവരും പറയും പണ്ട് ഈ ഇരുമ്പിൻ്റെയൊക്കെ അച്ചുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ആണെങ്കിൽ നമ്മൾ കഴുകി തുടച്ചിട്ട് എണ്ണയ്ക്കകത്ത് മുക്കി വെക്കണമെന്നും പിന്നെ ഉപ്പ് വെള്ളത്തിലകത്ത് ഇടണമെന്നും അങ്ങനെ പല പല ഐഡിയാസ് ഇങ്ങനെ വീഡിയോയിലൊക്കെ നോക്കുമ്പോൾ കാണാം. ഞാൻ എന്തായാലും ഇത് ഓൺലൈനിൽ വാങ്ങിയത് നോൺ സ്റ്റിക്കിൻ്റെതാണ്. ഇനി എത്ര ഒട്ടിപ്പിടിക്കത്തില്ലെന്ന് പറഞ്ഞാലും ആദ്യത്തേത് ഇതിനകത്ത് ഒട്ടിപ്പിടിക്കും കേട്ടോ. ആദ്യത്തെ ഒരെണ്ണം അത് ഭയങ്കര പാടാണ്. അത് ഇതുവരെ എനിക്ക് ഈ അച്ച വെച്ച് ഉണ്ടാക്കിയതിനകത്ത് ആദ്യം ഉണ്ടാക്കുന്ന അച്ചപ്പം എനിക്ക് നല്ല പോലെ കിട്ടത്തില്ല. അത് എപ്പോഴും കരിഞ്ഞണക്ക് ഇളകി വരാൻ നല്ല പ്രയാസമായിരിക്കും. പക്ഷേ രണ്ടാമത്തോട്ട് നല്ല സൂപ്പറായിട്ട് തന്നെ വരും. അങ്ങനെ ഞാൻ പിന്നെ അതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം കപ്പയെടുത്തു. ഞാനിവിടെ ഒരു വലിയ കഷ്ണവും പിന്നെ ഒരെണ്ണത്തിൻ്റെ പകുതിയുമാണ്. ബാക്കി ഞങ്ങൾ കഴിഞ്ഞ ദിവസം വേവിച്ചായിരുന്നു. ഇപ്പുള്ള രണ്ടുപേർക്കും കപ്പ വേവിച്ചതും പുഴുങ്ങിയതൊന്നും, മീൻകറി ഉണ്ടെങ്കിലും ഇറച്ചിക്കറി ഉണ്ടെങ്കിലും പിന്നെന്താ ഇനി മുളക് ഉടച്ച് വന്ന എന്ത് വന്ന് പറഞ്ഞാലും അവർക്കത് രണ്ടുപേർക്കും ഇഷ്ടമില്ല. കുഞ്ഞു പിന്നെ ഇച്ചിരിയൊക്കെ ഒന്ന് വായി വെച്ച് നോക്കും എന്തുവാന്ന് അറിയാനായിട്ട്, പക്ഷേ അവരത് കഴിക്കത്തില്ല അങ്ങനെ. അപ്പം ഞാൻ വിചാരിച്ച് ഇന്നാൽ പിന്നെ കപ്പ വറുത്തത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുവാണ്. പിന്നെ നമ്മൾ രണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടത്തില്ലേ, ഒന്നില്ല വട്ടത്തിലിരിക്കുന്നതും നീളത്തിനുള്ള. ഞാൻ അന്നേരം വെച്ച് നീളത്തിനുള്ള ചെയ്യാം, വട്ടത്തിൽ നല്ല തിന്നായിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ അത് നമ്മൾ കോട്ടയം ടൗണിലുണ്ട് ഇഷ്ടംപോലെ ഇങ്ങനെ ചിപ്സ് കടകൾ. അവിടെ ചെന്നാൽ നല്ല 2-3 കപ്പയൊക്കെ അവർ ഒന്നിച്ച് കൈ വെച്ച് ഇങ്ങനെ ആ സ്ലൈസ് ചെയ്യുന്നതിനകത്തോട് ഇങ്ങനെ എന്ത് സ്പീഡിലാണ് ചെയ്തിടുന്നത്, നമ്മളതിങ്ങനെ നോക്കി നിന്ന് പോകും അതുപോലെ എണ്ണയ്ക്കകത്തോട്ടിങ്ങനെ. അപ്പം ഞാൻ എനിക്കിവിടെ എന്തായാലും സ്ലൈസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ കൊള്ളി പോലെ വറുത്തെടുക്കാമെന്ന് വെച്ച് നല്ല ചെറിയ നീളത്തിന് ഒരുപാട് വീതിയൊന്നും ഇല്ലാതൊക്കെ കട്ട് ചെയ്തൊക്കെ എടുത്തു. പിന്നെ ചിലതൊക്കെ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും വലിപ്പമൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്.
പിന്നെ ഇതുപോലെ ഈ പണിയെന്ന് വെച്ചാൽ ഭയങ്കര പാടാണ് നമുക്ക് ഈ കട്ടിങ് കേട്ടോ. ആരെങ്കിലും ഒന്ന് കട്ട് ചെയ്തൊക്കെ തരുവാണെങ്കിൽ കുഴപ്പമില്ല. ഞാനൊരു ആവേശത്തിനങ്ങ് ഇറങ്ങി പുറപ്പെട്ടതാണ്. പക്ഷെ ഭയങ്കര പാടായിരുന്നു അത് കട്ട് ചെയ്തെടുക്കാനായിട്ടോ. ഒന്നാമത് നമുക്ക് ഈ കപ്പ സാധാ നമുക്ക് പച്ചക്കറിയൊക്കെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കുന്ന കണക്കൊന്നും പറ്റത്തില്ല. ഇത് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഷേപ്പിലൊക്കെ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് പാടായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മൾ വേവിക്കാനും പുഴുങ്ങാനൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കട്ട് ചെയ്തെടുത്താൽ മതിയല്ലോ. കുറച്ച് വലിപ്പത്തിലേ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ചെറുതായിട്ടൊക്കെ കട്ട് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. അങ്ങനെ എൻ്റെ ബീച്ചാത്തി എന്നത് ഇറങ്ങുന്ന പോലും ഇല്ലായിരുന്നു. പിന്നെ കുറേ നേരം ഞാൻ പിന്നെ ബീച്ചാത്തി ഇട്ട് ഉരച്ച് അതിന് മൂർച്ച വരുത്തും, പിന്നെയും കട്ട് ചെയ്യും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും ഞാൻ അതിന് മൂർച്ച ഇട്ട് നോക്കും. അങ്ങനെ കുറേ സമയമെടുത്താണ് ഇത് ഞാൻ റെഡിയാക്കിയത്. പിന്നെ ഞങ്ങൾ ഈ കപ്പ എപ്പോഴും വാങ്ങിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും ഉണ്ടല്ലോ, ഇത് എടുക്കുമ്പോൾ ഒരു കറുത്ത കളർ. രണ്ട് ദിവസമൊക്കെ വയ്ക്കും. നമുക്കിപ്പോൾ കൊണ്ടുവരുന്ന ഉടനെ അങ്ങ് നമ്മൾ ആകപ്പാടെ ഞങ്ങൾ ഒന്നോ ഒന്നര കിലോ, അതിന് കൂടുതലൊന്നും ഒന്നര കിലോയൊക്കെ വല്ലപ്പോഴും വാങ്ങത്തോളൂ. ഒരു കിലോ ഞങ്ങൾ മാക്സിമം അങ്ങനെ വാങ്ങത്തോളൂ. പിന്നെ അത് തന്നെ കൊണ്ടുവരുന്ന അന്ന് തന്നെ വെക്കാനൊന്നും പറ്റത്തില്ല. ചിലപ്പോൾ പിറ്റേന്നോ അല്ലെങ്കിൽ ചിലപ്പം മീനുള്ള ദിവസം നോക്കി വെക്കാമെന്നൊക്കെ വെച്ച് വെച്ചേക്കും. പക്ഷേ എപ്പോഴാണെങ്കിലും ഇതിങ്ങനെ, പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ആ കടയിൽ അവരാണെങ്കിൽ വെളിയിലാണ് വെച്ചിരിക്കുന്നത്, ഫ്രിഡ്ജിലൊന്നും അല്ല വെച്ചേക്കുന്നത്. പക്ഷേ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കൊണ്ടുവരുന്ന ദിവസം തന്നെ കട്ട് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. അത് കഴിഞ്ഞാൽ കൊണ്ട് ഇതിനകത്തൊരു കറുത്ത വര പോലെ വരും. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് സൂക്ഷിച്ച് വെക്കേണ്ടതെന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അങ്ങനെ ഞാൻ വേണ്ട ഇത് മുഴുവൻ നല്ല ചെറിയ ചെറിയ കൊള്ളി പോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കട്ടിങ് പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി വേണ്ട നമ്മുടെ അച്ചപ്പത്തിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ എണ്ണയൊക്കെ ഇനി എടുത്ത്, അപ്പം ആദ്യം എണ്ണ എടുത്തപ്പം ഞാൻ ഇന്ന് ഇച്ചിരി വലിയൊരു പാത്രം എടുത്തത്. സാധാരണ ഞാൻ അച്ചപ്പം ചെറിയൊരു പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്, ചെറിയൊരു ചട്ടിയിൽ ഇച്ചിരിയുടെ. ഇന്ന് ഇച്ചിരി വലിപ്പമുള്ള ചട്ടി എടുത്തത്, കാരണം കപ്പ അത് വറുത്തെടുക്കണമെങ്കിൽ കുറച്ച് വലിപ്പമുള്ളത് നല്ലതെന്ന് എനിക്ക് തോന്നി. അങ്ങനെ അച്ചപ്പത്തിൻ്റെ അച്ചനേരം മുങ്ങിക്കിടക്കണ്ടേ, നമുക്കൊരു മുക്കാൽ ഭാഗത്തോളം അതിനകത്ത് മാവ് നമ്മൾ ആക്കുമല്ലോ. അപ്പം കുറച്ചുകൂടി എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്ക് അച്ചി നല്ലോണം ഒന്ന് ചൂടായി കഴിയുമ്പം എണ്ണയ്ക്കകത്ത് മുക്കിയിട്ട് ആദ്യത്തത് ചുട്ടു നോക്കാം. നിങ്ങൾ നോക്കണം എൻ്റെ ആദ്യത്തത് എന്നത്തെയും പോലെ കരിഞ്ഞായിരിക്കും വരുന്നത്. എനിക്കറിയത്തില്ല ആദ്യത്തേനകത്ത് എന്താ കൈവശം അറിയത്തില്ല, എപ്പോൾ ചുട്ടാലും ആദ്യത്തത് കരിഞ്ഞു പോകും. ഞാൻ ആദ്യമൊക്കെ ഞാൻ വരിക്കും പെട്ടെന്ന് എണ്ണ അങ്ങ് ചൂടായോണ്ടായിരിക്കുമെന്ന്. പക്ഷെ എങ്ങനെയൊക്കെ മീഡിയത്തിൽ വെച്ചാലും ലോയിൽ വെച്ചാലും എങ്ങനെ വെച്ചെന്ന് പറഞ്ഞാലും ആദ്യം ചുടുന്നത് ആ അച്ചിയിൽ നിന്ന് ഇളകി വരുത്തതേ ഇല്ല. പക്ഷെ രണ്ടാമത്തേക്കും ഉണ്ടല്ലോ, നമ്മൾ മാവിൽ നിന്ന് മുക്കി ജസ്റ്റ് എണ്ണയിലോട്ട് വെക്കുമ്പോഴേ ഒന്ന് തട്ടി ഇങ്ങനെ ഒന്ന് കുലുക്കി കൊടുക്കുമ്പോഴേ നല്ല സൂപ്പറായിട്ട് ഇളകിയത് അതിനകത്ത് നിന്ന് വിട്ടു പോരും. അങ്ങനെ പിന്നെ നമ്മൾ ഈ മാവിനകത്ത് ഈ അച്ചി ചൂട് അച്ചെടുത്ത് ഇങ്ങനെ മുക്കുമ്പോൾ എപ്പോഴും ആ മാവിനകത്ത് ഇച്ചിരി ഒരു ചൂടായിട്ട് ആ മാവ് ഇങ്ങനെ കട്ടിയായിട്ട് വരും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇച്ചിരി പാലടുത്ത് വെച്ചിരിക്കണം. പാലോ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചാലും മതിയായിരിക്കും, ഞാൻ പാലാണ് ഒഴിക്കുന്നത്, വെള്ളം ഒഴിച്ച് ലൂസാക്കിയിട്ടില്ല. അപ്പം പാലൊഴിച്ച് നമുക്ക് വീണ്ടും അതൊന്ന് ഒരു ഈരണ്ടെണ്ണം ചുട്ട് കഴിയുമ്പോൾ അതൊന്ന് ലൂസാക്കി കൊടുക്കേണ്ടി വരും. കാരണം ആ ചൂട് അച്ചെടുത്ത് അതിനകത്തോട്ട് വെക്കുമ്പം അത്രയും ഭാഗത്ത് മാവൊന്ന് കട്ടിയായിട്ട് ഇങ്ങനെ വരും, നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ വേണ്ട ആദ്യത്തത് ഇട്ട് ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തത് ഇളകി വരത്തില്ലെന്ന്, അതുപോലെ തന്നെയാണ് ഇത്തവണ സംഭവിച്ചത്. ആദ്യത്തെ ഇളകി വരുന്നില്ലായിരുന്നു, പിന്നെ ഞാൻ ഫോർക്ക് വരുന്നത് കൊണ്ട് കുത്തി അതിനകത്ത് നിന്ന് ഞാൻ ആദ്യത്തേനെ ഇളക്കിയിടുന്നത്. രണ്ടാമത്തെ ഇപ്പോൾ വലിയ കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ഫോർക്കൊന്ന് എന്നാലും ഒന്ന് ഫോർക്ക് വെച്ച് തട്ടേണ്ടി വന്നു. പക്ഷേ കണ്ടോ മൂന്നാമത്തെ ഇപ്പോൾ നല്ലപോലെ നമുക്ക് ഫോർക്കൊന്നും വെച്ച് കുത്തേണ്ടി ഒന്നും വന്നില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്തപ്പോഴേ അത് നണ്ട ഇതൊക്കെ കണ്ടോ നല്ലപോലെ ഇളകിയത് വീഴുന്നു. അപ്പോൾ ആദ്യത്തെ ഈ ഒരെണ്ണം അല്ലെങ്കിൽ ഒരു രണ്ടെണ്ണത്തിനേ ഉള്ളായിരുന്നു ഈ ബുദ്ധിമുട്ട്. ബാക്കിയെല്ലാം നല്ല സൂപ്പറായിട്ട് നമുക്ക് അതിനകത്ത് ഇളകി വരും. നല്ല ഷേപ്പിലൊക്കെ തന്നെ എനിക്ക് കിട്ടുന്ന, എപ്പോൾ ഉണ്ടെങ്കിലും നല്ല ഷേപ്പിൽ തന്നെ കിട്ടും. അങ്ങനെ അച്ചപ്പം ഉണ്ടാക്കി. അങ്ങനെ അച്ചപ്പം എല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ പിന്നിനി നമുക്ക് കപ്പ വറുത്തെടുക്കാം. ഇത് പക്ഷേ ഒത്തിരി സമയം പിടിച്ചായിരുന്നു. എല്ലാം ഒന്ന് നമ്മൾ കുറേശ്ശെ എണ്ണയിലിട്ട് കൊടുത്താണ് വറുത്തെടുത്തത്.
കുറേ സമയം നിൽക്കേണ്ടി വന്നു. പിന്നെ നമ്മൾ ഇത് ജസ്റ്റ് വെള്ളത്തിൽ കഴുകി കട്ട് ചെയ്ത് വെച്ചേലേ ഉള്ളൂ. ഇനി ഇതിനകത്ത് ഉപ്പൊന്നും ചേർത്തില്ലല്ലോ. അപ്പം ഞാനൊരു ശകലം ഒരു സ്പൂൺ ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ വെള്ളത്തിൽ കലക്കി ഒരു പാത്രത്തിലെടുത്തായിരുന്നു. അത് നമ്മളിങ്ങനെ നമ്മൾ ഏത്തക്ക വറക്കുമ്പോഴും അതുപോലെ ചേർത്ത് കൊടുക്കുമല്ലോ. അപ്പോൾ അതുപോലെ വറുത്തോണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കും ആ എണ്ണയ്ക്കകത്തോട്ട്. അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുക്കുമായിരുന്നു ഉപ്പ് ഞാൻ ഇതിനകത്ത്. പിന്നെ ആദ്യത്തെ ട്രിപ്പ് എടുത്തപ്പോൾ എനിക്കൊന്ന് ഇച്ചിരി ഒന്ന് മൂത്തുപോയി. പക്ഷേ രണ്ടാമത്തേപ്പം അതോടൊന്ന് നോക്കി നമ്മൾ കളർ നോക്കിയാണ് എടുത്തത്. പിന്നെ എടുത്തു കഴിഞ്ഞപ്പോൾ ഇതിനകത്തൊരു ശകലം മുളക് പൊടിയൊക്കെ ഞാൻ വറുത്തിട്ടതിനകത്ത് തന്നെ ഒരു ശകലം മുളക് പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് കുടഞ്ഞെടുത്ത് ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട്. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. പിള്ളേർക്കും ഇഷ്ടപ്പെട്ടു, ചേട്ടനും എനിക്കുമൊക്കെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ വിചാരിച്ചില്ല ഇത് നമുക്ക് നല്ല കടയിൽ നിന്ന് കിട്ടുന്ന കണക്ക് ഇതിങ്ങനെ ചെയ്തെടുക്കാമെന്നൊന്നും വിചാരിച്ചില്ലായിരുന്നു. പക്ഷെ നല്ലതായിട്ട് വന്നായിരുന്നു. ഞാൻ ഇതുപോലെ വെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനിതിനെ ഓരോ ട്രിപ്പ് ഇടുമ്പോഴും ഒരു സ്പൂൺ വെച്ച് ഒഴിച്ചു കൊടുക്കുമായിരുന്നു എണ്ണയിലോട്ട്. പിന്നെ നമ്മൾ ഏത്തക്ക ഫ്രൈ ആവുന്നതിനേക്കാളും കുറച്ചും കൂടെ ഒരു സമയം എനിക്ക് തോന്നിയത് നമ്മൾ ഇച്ചിരി വീതിയിലല്ലേ കട്ട് ചെയ്തെടുത്തത്, അതുകൊണ്ട് കുറച്ച് നേരം കൂടെ ഇത് എണ്ണയ്ക്ക് ഉടന്നൊന്ന് മൂക്കണമായിരുന്നു. ഇത് ഞാൻ ആദ്യം വറുത്ത് കോരിയതാണ്, ഒരു പാത്രത്തിട്ട് കാണിച്ചത് നിങ്ങൾ. അതിനകത്ത് ഞാൻ ശകലം ആ ഒരു ചൂടോടെ എടുത്തപ്പോൾ തന്നെ നമ്മൾ ശകലേക്ക് മുളക് പൊടി തൂവി കൊടുക്കണം കേട്ടോ. ഒരു ശകലം മുളക് പൊടി അങ്ങനെ തൂവി കൊടുത്ത് അതൊന്നിങ്ങനെ കൊട്ടിയൊന്നെടുത്ത്. അങ്ങനെ ചെയ്യേണ്ട പണിയെല്ലാം കഴിഞ്ഞു. നമ്മുടെ കപ്പ വറുത്തതും അച്ചപ്പവും റെഡി. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളായിരുന്നു. മക്കൾക്കൊന്ന് പലഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം.